നമസ്കാരം ഗണിത വിശേഷങ്ങൾ നിറഞ്ഞ മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഗണിത ക്ലാസ്സിൽ ഒരേ ചുറ്റളവോട് കൂടി എന്നാൽ വീതിയിലും നീളത്തിലും വ്യത്യാസം വരുത്തി ഒന്നിലധികം ചതുരങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് നാം പരിചയപ്പെട്ടു അല്ലേ ഒരേ പെരിമീറ്ററിൽ ലെങ്ത്തും ബ്രെത്തും വ്യത്യാസം വരുത്തി ഒന്നിലധികം റെക്റ്റാംഗിൾസ് നമുക്ക് നിർമ്മിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ഗണിത ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടു എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ ശരി കൂട്ടുകാരെ നമ്മുടെ മണിക്കുട്ടിയും ചേച്ചിയും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ട ശേഷം ക്ലാസ്സിൽ നൽകിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവർക്കൊരു ഐഡിയ തോന്നി ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ചോദ്യങ്ങളാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഒരു മത്സരം നടത്തിയാലോ എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ മണിക്കുട്ടിയുടെ ചേച്ചി ആദ്യം മണിക്കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു അതിന് ഉത്തരം കുറച്ച് സമയം എടുത്തുകൊണ്ട് മണിക്കുട്ടി പറയുകയും ചെയ്തു എന്താണ് ആ ചോദ്യം എന്നറിയണോ നിങ്ങൾക്ക് ചോദ്യം ഇതായിരുന്നു നിങ്ങൾക്ക് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു പരന്ന പ്രതലത്തിൽ എവിടെയെങ്കിലും മൂന്ന് കുത്തുകളിടാം ആ മൂന്ന് കുത്തുകളും യോജിപ്പിച്ച് ഒരു ത്രികോണം ഒരു ട്രയാങ്കിൾ എല്ലായ്പ്പോഴും നിർമ്മിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നായിരുന്നു മണിക്കുട്ടിയുടെ ചേച്ചി മണിക്കുട്ടിയോട് ചോദിച്ച ചോദ്യം കൂട്ടുകാർക്ക് എന്തു തോന്നുന്നു ഒരു പേപ്പറിൽ മൂന്ന് കുത്തുകൾ ഇട്ട ശേഷം അവയെ യോജിപ്പിച്ചാൽ എല്ലപ്പോഴും നമുക്ക് ത്രികോണം ലഭിക്കുമോ എന്തു പറയുന്നു നമുക്കൊന്ന് കണ്ടെത്തി നോക്കിയാലോ ഇതിനായിട്ട് മാഷ് നിങ്ങൾക്ക് ഇന്നൊരു സാമഗ്രി പരിചയപ്പെടുത്താം എല്ലാവരും നോക്കിക്കേ ഇത് സ്കൂളിൽ വെച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും പരിചയപ്പെട്ടിട്ടുള്ള സാധനമാണോ എന്ന് നോക്കേ ആർക്കെങ്കിലും ഇതിൻ്റെ പേര് പറയാമോ ആ ഇതിൻ്റെ പേര് ജിയോ ബോർഡ് എന്നാണ് ഇപ്പോൾ ജിയോ ബോർഡ് മാഷ് നിങ്ങളെ കാണിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു ജിയോ ബോർഡാണ് നിങ്ങൾക്ക് വേണമെങ്കിലും സ്വന്തമായി ജിയോ ബോർഡ് നിർമ്മിക്കാൻ കഴിയും എന്തായിരിക്കും ചെയ്യേണ്ടത് ആ ഒരു പലക എടുത്ത ശേഷം ആണിയില്ലേ ആണി വരിയായും നിരയായും ക്രമീകരിക്കുക ക്രമീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വരിയായി ക്രമീകരിക്കുന്ന ഓരോ ആണികളിലും അടുത്തടുത്തുള്ള ഓരോ ആണി തമ്മിലുള്ള അകലം തുല്യമായിരിക്കണം അതുപോലെ തന്നെ നിരയില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുതിർന്നവരുടെ സഹായത്തോടെ ഒരു ജിയോ ബോർഡ് നിർമ്മിച്ച് നിങ്ങളുടെ ഗണിത മൂലയിൽ മാത്സ് കോർണറിൽ ഉൾപ്പെടുത്താം കഴിയുമെങ്കിൽ എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഇവിടേക്ക് നോക്കിയേ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു ആ മൂന്ന് കുത്തുകൾ യോജിപ്പിച്ചാൽ എല്ലായ്പ്പോഴും നമുക്ക് ത്രികോണം ലഭിക്കുമോ ഇല്ലയോ എന്നായിരുന്നു ചോദ്യം അത് നമ്മൾ ഈ ജിയോ ബോർഡിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യാൻ പോവുകയാണ് കണ്ടെത്താൻ പോവുകയാണ് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ ഇതാ നോക്കിയേ ജിയോ ബോർഡിലെ മൂന്ന് കുത്തുകൾ മാഷ് തിരിച്ചറിയാൻ വേണ്ടി ചുവന്ന കളറിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് കുത്തുകളെ യോജിപ്പിച്ചാൽ ത്രികോണം ലഭിക്കുമോ എന്നാണ് ചോദ്യം അപ്പം നമുക്കൊന്ന് ഈ മൂന്ന് കുത്തുകളെയും പരസ്പരം ഒന്ന് യോജിപ്പിച്ച് നോക്കിയാലോ ത്രികോണം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം രണ്ട് കുത്തുകളെ യോജിപ്പിച്ചു മൂന്നാമത്തെ കുത്തിലേക്ക് എന്താ നോക്കിയേ മൂന്ന് വശങ്ങളുള്ള ഒരു രൂപം കിട്ടിയില്ലേ നമുക്ക് ത്രികോണം കിട്ടിയല്ലേ അപ്പോ മാർക്ക് ചെയ്ത മൂന്ന് പോയിന്റുകളെ യോജിപ്പിച്ചപ്പോ എന്ത് കിട്ടി ത്രികോണം കിട്ടി ഇനി മാഷ് ഈ മൂന്ന് പോയിന്റുകൾ മാറ്റി നോക്കുകയാണ് ഒന്നിവിടെ ഒന്നിവിടെ ഒന്ന് ഇവിടെ ഈ മൂന്ന് കുത്തുകളെ ഒന്ന് യോജിപ്പിച്ച് നോക്കാം ഇതാ നോക്കിയേ മൂന്ന് വശങ്ങളുള്ള രൂപം കിട്ടിയില്ലേ ഇവിടെ ഒരു കിട്ടി അല്ലേ അപ്പോൾ എല്ലാ എപ്പോഴും ഇങ്ങനെ മൂന്ന് കുത്തുകൾ യോജിപ്പിച്ചാൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടുമോ ഒന്നുകൂടെ ചെയ്ത് നോക്കാം ദാ ഈ കാണുന്ന മൂന്ന് കുത്തുകളെ ഒന്ന് യോജിപ്പിച്ച് നോക്കേ ദാ രണ്ട് കുത്തുകളെ യോജിപ്പിച്ചു മൂന്നാമത്തെ കുത്ത് യോജിപ്പിച്ചു നമുക്ക് ത്രികോണം കിട്ടിയോ കിട്ടിയോ ഇല്ല അല്ലേ എന്ത് പ്രത്യേകതയാണ് ഈ മൂന്ന് ബിന്ദുക്കൾക്കുള്ളത് ആ അത് തന്നെ മൂന്ന് ബിന്ദുക്കളും മൂന്ന് കുത്തുകളും ഇപ്പോൾ ഒരു നേർവരയിലാണ് അല്ലേ അപ്പോൾ നേർവരയിൽ വന്നപ്പോൾ നമുക്ക് എന്ത് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല ആ മൂന്ന് കുത്തുകളെ യോജിപ്പിച്ച് ട്രയാങ്കിൾ നിർമ്മിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കൂട്ടുകാരെ നേർരേഖയിലുള്ളതല്ലാത്ത സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നതല്ലാത്ത ഏത് മൂന്ന് ബിന്ദുക്കളെയും യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് നിർമ്മിക്കാൻ കഴിയും ഒരു ത്രികോണം നിർമ്മിക്കാൻ കഴിയും ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ മണിക്കുട്ടി ചേച്ചിക്ക് കൊടുത്ത മറുപടി എന്തായിരുന്നിരിക്കാം അത് തന്നെ നേർരേഖയിൽ അല്ലെങ്കിൽ മൂന്ന് ബിന്ദുക്കളെ യോജിപ്പിച്ച് നമുക്കൊരു ത്രികോണം നിർമ്മിക്കാൻ കഴിയും കൂട്ടുകാരെ നാം ഇപ്പോൾ പരിചയപ്പെട്ട ഈ ജിയോ ബോർഡ് ഉപയോഗിച്ച് ഗണിത രൂപങ്ങൾ ഉപയോഗിച്ചുള്ള നിരവധി പാറ്റേണുകൾ നമുക്ക് ഇതിൽ ക്രമീകരിക്കാൻ കഴിയും അപ്പോൾ മാഷ് ഇതിലിപ്പോൾ സിമ്പിളായ ഒരു ഗണിത പാറ്റേൺ ട്രയാങ്കിൾസ് ഉപയോഗിച്ച് ഒരു ഗണിത പാറ്റേൺ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം നിങ്ങൾ മുതിർന്നവരുടെ സഹായത്തോടെ ജിയോ ബോർഡ് നിർമ്മിച്ച് വ്യത്യസ്തമായ ഗണിത പാറ്റേണുകൾ അതിൽ ക്രമീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇത്തരത്തില് കൃത്യമായ ക്രമം പാലിച്ചുകൊണ്ട് നിങ്ങൾക്കും ഗണിത രൂപങ്ങൾ ഉപയോഗിച്ച് ഗണിത പാറ്റേണുകൾ ജിയോ ബോർഡിൽ നിർമ്മിക്കാൻ കഴിയും എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ കൂട്ടുകാരെ ആദ്യത്തെ ചോദ്യത്തിന് മണിക്കുട്ടി കൃത്യമായ ഉത്തരം നൽകി അടുത്ത ഊഴം മണിക്കുട്ടിയുടേതായിരുന്നു മണിക്കുട്ടി കഴിഞ്ഞ ഗണിത ക്ലാസ് കണ്ടതിന് ശേഷം ചുറ്റളവെന്ന ആശയം ഉപയോഗിച്ചുള്ള ഒരു ചോദ്യമാണ് ചേച്ചിയോട് ചോദിച്ചത് ആ ചോദ്യം നമുക്കൊന്ന് കണ്ടാലോ കൂട്ടുകാരെ മണിക്കുട്ടി ചോദിച്ച ചോദ്യം ഇതായിരുന്നു എന്താ ഇവിടെ നിങ്ങളൊരു വലിയ ത്രികോണം കാണുന്നില്ലേ ആ ഈ കാണുന്ന വലിയ ത്രികോണത്തിൻ്റെ ഒരു വശം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇനി അടുത്ത് ചെയ്തത് എന്തെന്ന് ചോദിച്ചാൽ എല്ലാ വശത്തിൻ്റെയും നടുക്ക് വരുന്ന ിന്ദു അടയാളപ്പെടുത്തി ഓരോ സൈഡിൻ്റെയും മിഡിൽ വരുന്ന പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റുകളെ തമ്മിൽ യോജിപ്പിച്ച് ഒരു ത്രികോണം അകത്ത് നിർമ്മിച്ചു ഈ വെള്ള കളറിൽ കാണുന്നില്ലേ നിങ്ങൾ ആ ത്രികോണം ആ ത്രികോണത്തിൻ്റെ പെരിമീറ്റർ ആ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എത്രയെന്നാണ് ചോദ്യം കൂട്ടുകാർക്ക് മനസ്സിലായോ വലിയ ത്രികോണത്തിൻ്റെ ഒരു വശം എത്രയ പന്ത്രണ്ട് ഈ പോയിന്റിന്റെ പ്രത്യേക എന്താ ഈ ഓരോ പോയിന്റുകളുടെയും പ്രത്യേകത ഓരോ സൈഡിന്റെയും മിഡിൽ വരുന്ന പോയിന്റാണ് ഇവയെ യോജിപ്പിച്ച് ഒരു ത്രികോണം നമുക്ക് ഉള്ളിൽ കിട്ടുമ്പോൾ ആ ഉള്ളിലുള്ള ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയെന്ന് കണ്ടെത്തണം ചുറ്റളവ് കണ്ടെത്താൻ എന്തായിരിക്കും കൂട്ടുകാരെ അറിയേണ്ടത് ആ ഈ ത്രികോണത്തിന്റെ ഓരോ വശങ്ങളാണ് അല്ലേ ഈ വെള്ള കളറിൽ കാണുന്ന ഈ ത്രികോണത്തിന്റെ ഓരോ വശങ്ങളും എത്രയാണെന്ന് അറിയണം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇങ്ങനെ നമുക്ക് ഒരു ത്രികോണം നടുക്ക് കിട്ടിയപ്പോൾ മറ്റു ഭാഗങ്ങളിലായി എത്ര ത്രികോണങ്ങൾ കിട്ടി മൂന്ന് ത്രികോണങ്ങൾ കിട്ടി അല്ലേ അതായത് ആകെ നാല് ത്രികോണങ്ങൾ കിട്ടി അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഭാഗത്ത് കാണുന്ന ഈ ത്രികോണത്തിൻ്റെ ഈ വശം എത്രയായിരിക്കും അതായത് ഈ വശം എത്രയാ പന്ത്രണ്ട് അല്ലേ അതിൻ്റെ മിഡിൽ വരുന്ന പോയിന്റ് അല്ലേ ഇത് അപ്പോൾ ഈ വശം എത്രയായിരിക്കും പന്ത്രണ്ടിൻ്റെ പകുതി ആയിരിക്കും അല്ലേ ട്വൽവിൻ്റെ ഹാഫായിരിക്കും പന്ത്രണ്ടിന്റെ പകുതി എത്രയാ അത് തന്നെ ആറ് സെന്റിമീറ്റർ അപ്പൊ ഇവിടെ എത്ര വരും ആറ് സെന്റിമീറ്റർ വരും അല്ലെ ഇവിടെയോ അവിടെ ആറ് വരും അല്ലേ ഇവിടെയോ അവിടെയും സിക്സ് ആണ് ഇവിടെയോ സിക്സ് ഇവിടെ സിക്സ് ഇവിടെ സിക്സ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ഊഹം പറയാൻ പറ്റുമോ ഒരു കാര്യം ചെയ്യാം മാഷ് ഈ ഭാഗത്തുള്ള ഈ ത്രികോണങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് അതായത് ഈ മൂന്ന് ഭാഗത്തുള്ള ഈ മൂന്ന് ത്രികോണങ്ങളെയും കട്ട് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ചുറ്റളവ് കാണേണ്ട ത്രികോണം ഏതാ ഈ നടുക്ക് കാണുന്നതാണ് അതിന്റെ ഒരു വശം ഇവയുടെ വശങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അതാ കട്ട് ചെയ്യാണ് ഇതെടുത്തു 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 ഇനി ഇതുകൂടിയുള്ളൂ ഇതുകൂടെ വയ്ക്കുകയാണേ ഇതിനെ പല രീതിയിൽ വെച്ച് നോക്കുകയാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എങ്ങനെ വയ്ക്കുമ്പോഴും നേരത്തെ കണ്ട ആ ത്രികോണങ്ങളുടെ വശങ്ങളുമായിട്ട് ഇവയുടെ വശങ്ങൾ എന്താവുന്നുണ്ട് തുല്യമായിട്ട് വരുന്നുണ്ടല്ലേ ആ നേരത്തെ ആ ഈ ചെറിയ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ ആറ് വീതമാണെന്ന് നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽതാ ഇങ്ങനെ വെക്കുമ്പോഴും ഇങ്ങനെ വെക്കുമ്പോഴും എല്ലാം ഈ പറയുന്ന വശങ്ങൾക്ക് തുല്യമായിട്ടാണ് ഈ വെള്ള കളറിലുള്ള ത്രികോണത്തിൻ്റെ വശം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ ഈ ത്രികോണത്തിൻ്റെ ഒരു വശം എത്രയായിരിക്കും എത്രയായിരിക്കും ആറ് തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ ഈ ത്രികോണത്തിന്റെ ഒരു വശം എത്ര സെന്റിമീറ്റർ തന്നെയായിരിക്കും ആറ് സെന്റിമീറ്റർ തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചുറ്റളവ് എത്രയായിരിക്കും സിക്സ് പ്ലസ് സിക്സ് പ്ലസ് സിക്സ് അല്ലേ മൂന്നാറുകൾ ചേരുമ്പോൾ എത്രയാണ് കിട്ടുക ആറേയധികം ആറേ അധികം ആറ് പതിനെട്ട് സെന്റിമീറ്റർ അല്ലേ അപ്പൊ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര എന്ന് കിട്ടും പതിനെട്ട് സെന്റിമീറ്റർ എന്ന് കിട്ടും അപ്പൊ കൂട്ടുകാരെ ഈ ഒരു ഗണിത പ്രശ്നം നാം പരിചയപ്പെട്ടതിൽ നിന്നും എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ ആദ്യം എന്താണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വശങ്ങളെല്ലാം തുല്യമായ ഒരു ത്രികോണം അല്ലേ അടുത്ത് നമ്മൾ എന്താ ചെയ്തത് ആ ഓരോ വശത്തിൻ്റെയും മധ്യ തമ്മിൽ തമ്മില് അല്ലെ മധ്യഭാഗത്ത് വരുന്ന ഓരോ വശത്തിൻ്റെയും മധ്യഭാഗത്ത് വരുന്ന ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് അകത്ത് ഒരു ത്രികോണം നമ്മൾ നിർമ്മിച്ചു എന്നിട്ട് എന്ത് പ്രത്യേകതയാണ് നാം കണ്ടത് ആ അകത്ത് കിട്ടിയ ഓരോ ത്രികോണത്തിൻ്റെയും വശം ആ പുറത്തുണ്ടായിരുന്ന ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ പകുതിയാണെന്ന് കിട്ടി അല്ലേ ഇനി ചുറ്റള ഒന്ന് തട്ടിച്ചു നോക്കേ വലിയ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയായിരുന്നിരിക്കാം ഒരു വശം പന്ത്രണ്ടാണ് പന്ത്രണ്ടും 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 ചേരുമ്പോൾ ചുറ്റളവായി എത്ര തേർട്ടി സിക്സ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ തേർട്ടി സിക്സിന്റെ പകുതി എത്രയാ ആർക്കെങ്കിലും പറയാൻ കഴിയോ അവിടെ ആരോ പറഞ്ഞു എയ്റ്റീൻ അല്ലേ പതിനെട്ട് അതല്ലേ നമുക്ക് ഈ ത്രികോണത്തിന്റെ ചുറ്റളവായി കിട്ടിയത് അപ്പൊ ചുറ്റളവിന്റെ ബന്ധം എന്തായിരിക്കും ചുറ്റളവും വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും അല്ലേ മാഷ് ഒരിക്കൽ കൂടി പറയാം അതായത് എല്ലാ വശങ്ങളും തുല്യമായ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മദ്യ അല്ലേ മദ്യബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ വശത്തിൻ്റെയും നടുക്ക് വരുന്ന ബിന്ദു ആ കുത്ത് ആ കുത്തുകളെ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിൻ്റെ ഒരു വശം ആദ്യമുണ്ടായിരുന്ന ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ പകുതിയായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എന്തായിരിക്കും അത് തന്നെ വലിയ ത്രികോണത്തിന്റെ ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും അകത്ത് നമുക്ക് കിട്ടുന്ന ചെറിയ ത്രികോണത്തിന് അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ ഈ ത്രികോണത്തിന്റെ ഓരോ വശങ്ങളുടെയും മധ്യബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ച് അകത്തൊരു ത്രികോണം നിർമ്മിക്കുകയാണെങ്കിൽ ആ ത്രികോണത്തിന്റെ ഒരു വശം എത്രയായിരിക്കും ഈ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും എത്ര ഇതാ സിക്സ് അല്ലേ അപ്പൊ അകത്ത് വരുമ്പോൾ ത്രീ അതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും എത്രയാ അത്രയായിരിക്കും അല്ലെ ഒൻപത് ഒൻപത് പതിനെട്ടിന്റെ അല്ലേ പതിനെട്ട് എന്താ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് കൂട്ടുകാർക്ക് മനസ്സിലായോ അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം മണിക്കുട്ടിയുടെ ചേച്ചി നൽകി അപ്പോ അടുത്ത് മണിക്കുട്ടിയോട് മണിക്കുട്ടിയുടെ ചേച്ചി എന്തു ചെയ്യാണ് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് പെട്ടെന്ന് നോക്കിയ ഇവിടേക്ക് കൂട്ടുകാരിവിടെ ഒരു ചിത്രം കാണുന്നില്ലേ ചോദ്യം ഇതാണ് ഈ കാണുന്ന ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട് എത്ര സ്ക്വയറുകളാണ് ഉള്ളത് എല്ലാവരും ഒന്ന് കണ്ടെത്തി നോക്കിയേ എത്ര സ്ക്വയറുകളതിനകത്തുള്ളത് നമുക്കൊന്ന് കണ്ടെത്തി നോക്കിയാലോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ സമചതുരം എന്ന് പറഞ്ഞാൽ എന്താ അതുതന്നെ എല്ലാ വശവും തുല്യമായ ചതുരം അല്ലേ എല്ലാ സൈഡും ഈക്വൽ ആയ റെക്റ്റാങ്കിൾ ആണ് ഇതാ ഒന്ന് നോക്കിയേ ഇവിടെ ഇങ്ങനെ ഒരു സമചതുരം കാണുന്നില്ലേ നിങ്ങൾ ദാ മാഷാ വേണമെങ്കിൽ അതിനെ വേർതിരിപെടുത്തി കാണിക്കാം ഇവിടെ ഒരു സമചതുരം ഉണ്ട് അല്ലേ അതുപോലെ ദാ ഇവിടെ ഒന്നില്ലേ അപ്പൊ എത്രയായി ഒന്ന് രണ്ട് ഇനി ദാ നോക്കിയേ ഇത് രണ്ടും വേർതിരിക്കുകയാണ് മൂന്ന് നാല് അപ്പൊ അങ്ങനെ ഉണ്ടുമ്പോ എത്ര സമചുദ്രങ്ങൾ ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ നാല് സമചതുരങ്ങൾ ഇനി ഇതിൽ വേറെ ഏതേലും സമചരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയോ ആ ധാ ഇവിടെ കണ്ടോ നിങ്ങൾ ഈ രണ്ട് ത്രികോണങ്ങൾ ചേരുമ്പോൾ ഇവിടെ ഒരു രൂപം സമചതുരമല്ലേ സ്ക്വയർ അല്ലേ ആണല്ലേ ഇപ്പൊ നമുക്ക് നേരത്തെ നാല് കിട്ടി ഇപ്പോ അഞ്ച് ഇനിയോ അതുപോലെ ദാ ഇവിടെ ആറ് ഇവിടെയോ ഏഴ് ഇപ്പോൾ ഏഴ് സമചതുരങ്ങൾ കിട്ടി ഇനി ഏതെങ്കിലും സ്ക്വയർ ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് നോക്കിക്കേ കഴിയുന്നുണ്ടോ ഇല്ലല്ലേ അപ്പൊ ആകെ എത്ര സമചിതരങ്ങളാണ് ഇതിലുള്ളത് സെവൻ ഏഴ് അല്ലേ കൂട്ടുകാരെ അടുത്ത ചോദ്യം ഇതായിരുന്നു എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിച്ചേ ഒരു ഗണിത പാറ്റേൺ നിങ്ങൾ കാണുന്നില്ലേ അതായത് ഗണിത രൂപങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പാറ്റേൺ ആണ് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ ഇവിടെ എത്ര ദുർഗോണങ്ങളാ ഉള്ളത് ഒന്നല്ലേ എത്ര വരിയിലുണ്ട് ഒറ്റ വരിയേ ഉള്ളൂ ഇവിടെ ആയപ്പോഴോ രണ്ട് വരിയിലായിട്ടാണ് ത്രികോണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ വരിയിൽ എത്ര ത്രികോണങ്ങളുണ്ട് ഒരെണ്ണം അടുത്ത വരിയിലോ ഒന്ന് രണ്ട് മൂന്ന് എണ്ണം അല്ലേ മൂന്നാമത്തെ ചിത്രത്തിലോ ഒന്നാമത്തെ വരിയിൽ ഒരു ത്രികോണം രണ്ടാമത്തെ വരിയിൽ വൺ ടു ത്രീ ത്രീ ട്രയാങ്കിൾസ് മൂന്നാമത്തെ വരിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ട്രയാങ്കിൾസ് ഉണ്ട് കൂട്ടുകാര് ചോദ്യം ഇതാണ് ഇതുപോലെ ഒരു ചിത്രം കൂടി അടുത്ത് വന്നാൽ ആ ചിത്രത്തിൽ ആകെ എത്ര ത്രികോണങ്ങൾ ഉണ്ടാകും എന്ന് നാം കണ്ടെത്തണം ഇതിലെത്ര ത്രികോണങ്ങളുള്ളത് ഒന്ന് അല്ലേ ഇവിടെയോ ഒന്നിനോട് എത്ര ത്രികോണങ്ങൾ കൂടി ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം കൂടി അല്ലേ ആകെ എത്ര ത്രികോണങ്ങളായി നാല് ഇവിടെയോ മൂന്ന് വരിയായി മൂന്നാമത്തെ വരിയിൽ എത്ര ത്രികോണങ്ങൾ കൂടി രണ്ട് വരിയിലായിട്ട് നാല് ത്രികോണങ്ങളുണ്ട് മൂന്നാമത്തെ വരിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കൂടി ഇവിടെ ഒന്ന് ഇവിടെ മൂന്ന് കൂടി ഇവിടെ അടുത്ത് വന്നപ്പോഴേക്ക് അഞ്ച് കൂടി ഇവിടെ എത്ര ത്രികോണങ്ങൾ ഉണ്ടാവും ഇവിടെ അഞ്ച് ഇവിടെ മൂന്ന് ഇവിടെ ഒന്ന് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് എത്രയാണ് കിട്ടുക നയൻ അല്ലേ നിങ്ങൾക്ക് ഇതിലെ എണ്ണങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായോ അത് തന്നെ ഓരോ വരി കൂടുമ്പോഴും എത്ര വീതാ കൂടുന്നത് ആ തൊട്ടുമുമ്പത്തെ വരിയിൽ ഉണ്ടായിരുന്ന എണ്ണം എത്രയാണോ ആ സംഖ്യയുടെ അടുത്ത് വരുന്ന ഒറ്റ സംഖ്യ എത്രയാണോ അത്ര എണ്ണം കൂടി അല്ലെ മനസ്സിലായോ നിങ്ങൾക്ക് അതായത് ഇവിടെ ഒന്ന് ഇവിടെ കൂടിയ എത്രയാ മൂന്ന് മൂന്ന് എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് കഴിഞ്ഞു വരുന്ന ഒറ്റ സംഖ്യയാണ് അല്ലേ ഇവിടെ മൂന്ന് അടുത്ത് ഇവിടെ എത്ര കൂടി അഞ്ച് കൂടി അപ്പം മൂന്ന് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ഒറ്റ സംഖ്യ ഏതാ അഞ്ച് അഞ്ച് കൂടി അപ്പൊ അടുത്ത ചിത്രത്തിൽ എത്രയാവും കൂടുക അഞ്ചിന് ശേഷം വരുന്ന ഓട് നമ്പർ ഏതാ ഒറ്റ സംഖ്യ ഏതാ സെവൻ അല്ലേ അപ്പോ നാലാമത്തെ വരിയിൽ എത്ര ത്രികോണങ്ങൾ ക്രമീകരിക്കേണ്ടി വരും സെവൻ ഏഴ് അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ത്രികോണങ്ങളായിരിക്കും അതിലുണ്ടാവുക ഏതൊക്കെ കൂട്ടേണ്ടി വരും വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ അല്ലെ ഒന്നേ അധികം മൂന്നേ അധികം അഞ്ച് അധികം ഏഴ് എത്രയാണ് കിട്ടുക ഇതിവിടെ ഒൻപത് കിട്ടി ഒൻപതിനോട് ഏഴ് ചേർന്നാൽ പതിനാറ് അല്ലേ അപ്പൊ നാലാമത്തെ ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളായിരിക്കും ആകെ ഉണ്ടാവുക പതിനാറ് ത്രികോണങ്ങൾ കൂട്ടുകാരെ ഈ അധ്യായത്തിൽ നാം ത്രികോണം ചതുരം വൃത്തം തുടങ്ങിയ ഗണിത രൂപങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ മാഷ് ഇപ്പോൾ ഒരു രൂപം കാണിക്കാൻ പോവുകയാണ് അത് ഏത് ആകൃതിയാണെന്ന് പറയണം എന്തായത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്താ ആ ലഡു അല്ലേ ഇതിന്റെ ആകൃതി എന്താ വട്ടമോ വൃത്താകൃതിയാണോ സർക്കിൾ ഷേപ്പ് ആണോ എല്ലാവരും വട്ടം എന്നാണല്ലോ പറയുന്നത് ഇത് വട്ട ആകൃതിയാണോ ആണോ അല്ല അല്ലേ കൂട്ടുകാരെ ഈ ആകൃതിയെ ഗോളാകൃതി എന്നാണ് പറയുക സ്പിയ അല്ലാതെ ഇതെന്തല്ല വട്ടം അല്ല നിങ്ങൾക്ക് ഇതേ ആകൃതിയിലുള്ള നിരവധി വസ്തുക്കൾ പരിചയമില്ലേ ഏതൊക്കെയാണവ ഒന്ന് പറയാമോ മാഷ് കുറച്ച് വസ്തുക്കൾ കാണിക്കാം അവ ഗോളാകൃതിയിലാണോ എന്ന് നമുക്ക് നോക്കാം ഇതെന്താ ക്രിക്കറ്റ് ബോൾ അല്ലേ ഷേപ്പാ ഗോളാകൃതിയാണല്ലേ ഇതെന്താ ഗോളാകൃതിയാണ് അല്ലേ ആ അല്ലേബോളിന് എന്ത് ഷേപ്പാ ഗോളാകൃതിയാണ് ഇതോ സ്മൈലി ബോൾ അല്ലേ ഇതിനു എന്ത് ഷേപ്പാ ഗോളാകൃതിയാണ് ഇപ്പോ കൂട്ടുകാർക്ക് ഗോളാകൃതി അല്ലെങ്കിൽ സ്പിയർ ഷേപ്പിലുള്ള വസ്തുക്കൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ലേ മാഷ് വേറൊരു രൂപം കാണിക്കാം അതിനേതാകൃതിയാണെന്ന് പറയണം കേട്ടോ ഇതൊരു ബോക്സാണ് ഏ ഈ ബോക്സിന് എന്ത് ഷേപ്പാ റെക്റ്റാംഗിൾ ഷേപ്പോ ചതുരാകൃതിയോ ചതുരാകൃതിയാണോ ഈ പെട്ടിക്ക് അല്ല അല്ലേ ഈ രൂപത്തിന് ചതുരക്കട്ട എന്നാണ് പറയുക റെക്റ്റാങ്കുലർ ബ്ലോക്ക് മനസ്സിലായോ എന്തല്ല ഇത് ചതുരമല്ല അപ്പൊ ഇതിനെന്താ പറയുക ചതുരക്കട്ട ഈ ആകൃതിയിലുള്ള മറ്റ് വസ്തുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പരിചയപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ ചുറ്റുപാടും ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലേ ഒന്ന് രണ്ടെണ്ണത്തിന്റെ പേര് പറയാമോ ആ നമ്മൾ വീട് കെട്ടാൻ ഉപയോഗിക്കുന്ന ഇഷ്ടിക പിന്നെ സിമെന്റ് കട്ട അല്ലേ ഇതൊക്കെ എന്ത് ഷേപ്പിലാ ചതുരക്കട്ടയുടെ ഷേപ്പിലാണ് റെക്റ്റാങ്കുലർ ബ്ലോക്കിന്റെ ഷേപ്പിലാണ് ഇതാ എവിടെ നോക്കിയേ മാഷ് ഒന്ന് രണ്ട് വസ്തുക്കൾ ആ ഷേപ്പിൽ കരുതിയിട്ടുണ്ട് ഇതെന്താ ടി വിയുടെ റിമോട്ട് അല്ലേ എല്ലാ റിമോട്ടും ചതുരക്കട്ടയുടെ ആകൃതിയിലായിരിക്കണോന്നില്ല ഇത് ഏതാകൃതിയിലാ ചതുരക്കട്ടയുടെ ഷേപ്പിലാണ് റെക്റ്റാംഗുലർ ബ്ലോക്കിന്റെ ഷേപ്പിലാണ് ഇതെന്താ തീപ്പട്ടിക്കൂടല്ലേ മാക്സ് ബോക്സ് ഏത് ഷേപ്പിലാ റെക്റ്റാംഗുലർ ബ്ലോക്കിന്റെ ഷേപ്പിലാണ് ഇതൊരു സോപ്പിന്റെ കവറാണ് ഇത് ഏത് ഷേപ്പിലാ റെക്റ്റാംഗുലർ ബ്ലോക്കിന്റെ ഷേപ്പില ഇത് നമ്മുടെ പിന്ന് പേപ്പർ പിന്ന് ഉപയോഗിക്കാൻ വേണ്ടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ആണ് ഇത് എന്ത് ഷേപ്പിലാ റെക്റ്റാംഗുലർ ബ്ലോക്ക് ചതുരക്കട്ടയുടെ ഷേപ്പിലാണ് ഇപ്പൊ കൂട്ടുകാരെ നിങ്ങൾ എല്ലാ പേരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ അറിയോ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കളിൽ ചതുരക്കട്ടയുടെ ആകൃതി അതായത് റെക്റ്റാംഗുലർ ബ്ലോക്കിൻ്റെ ഷേപ്പിലുള്ള വസ്തുക്കളും ഗോളാകൃതിയും ഗോളാകൃതി നമ്മൾ പരിചയപ്പെട്ടല്ലോ ആ ഗോളാകൃതിയിലുള്ള വസ്തുക്കളും തിരിച്ചറിഞ്ഞ് അവയെ ഒന്ന് പട്ടികപ്പെടുത്തണം ഒരു ടേബിളിൽ എഴുതണം ഗോളാകൃതിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക സ്പിയർ ചതുരക്കട്ടയ്ക്കോ റെക്റ്റാങ്കുലർ ബ്ലോക്ക് മനസ്സിലായില്ലേ കൂട്ടുകാരെ നാം മുൻപ് പരിചയപ്പെട്ട ത്രികോണം ചതുരം വൃത്തം എന്നീ രൂപങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ചതുരക്കട്ടയ്ക്കും ഗോളത്തിനും ഉള്ളത് ഒന്ന് പറയാമോ ആ ഈ രൂപങ്ങളെല്ലാം നമുക്ക് കയ്യിലെടുത്ത് പെരുമാറാൻ കഴിയുമോ അല്ലേ ചതുരവും ത്രികോണവും ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നോ ഇല്ല അത് തന്നെയാണ് ഈ രണ്ട് രൂപങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതായത് നാം മുമ്പ് പരിചയപ്പെട്ട ചതുരം ത്രികോണം വൃത്തം തുടങ്ങിയ രൂപങ്ങൾ ഒരു പ്രതലത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നവയാണ് അതായത് ഒരു പരന്ന സ്ഥലത്ത് സർഫസിൽ ഉൾപ്പെടുത്താൻ മാത്രം കഴിയുന്ന രൂപങ്ങളാണ് എന്നാൽ ഇവ അങ്ങനെയാണോ അല്ല അല്ലെ ഇവയ്ക്ക് സ്ഥിതി ചെയ്യാനായിട്ട് എന്ത് വേണം സ്ഥലം അല്ലെങ്കിൽ ഇതിന് ഒരു പ്രൊജക്ഷൻ ഉണ്ട് അല്ലേ ഒരു തള്ളി നിൽപ്പുണ്ട് അപ്പോൾ ഇതാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ട രൂപങ്ങളും ഇന്ന് പരിചയപ്പെട്ട ഗോളം ചതുരക്കെട്ട സ്പിയർ റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്നിവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം കുടുകാരെ ഗണിത രൂപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളാണ് ഈ അധ്യായത്തിൽ നാം പരിചയപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പാറ്റേൺ പൂർത്തിയാക്കൽ കംപ്ലീറ്റ് ദി പാറ്റേൺ നിറം നൽകാം കളറിറ്റ് ആകെ എത്ര ഹൗ മെനി തീപ്പെട്ടി കമ്പുകൾ ഫിഗേഴ്സ് ചുറ്റളവ് പെരിമീറ്റർ എന്നീ പ്രവർത്തനങ്ങൾ അടുത്ത ഗണിത ക്ലാസ്സിന് മുൻപായി എല്ലാ പേരും ചെയ്യണം കൂട്ടുകാരെ കൂടുതൽ ഗണിത വിശേഷങ്ങളുമായി അടുത്ത ഗണിത ക്ലാസ്സിൽ കാണാം ബായ്